നമ്മുടെ ഈ ലോകത്ത് ചില ആളുകൾ ജീവിക്കാൻ വേണ്ടി ചില കോമാളിത്തരങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ചില ആളുകൾ ജീവിക്കുന്നത് തന്നെ ഈ ഒരു കോമാളിത്തരം ചെയ്യാനായി ഉള്ളവരാണ്. ഇങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാനായി പോകുന്നത്. വെൽക്കം ബാക്ക് ടു സൂപ്പർ വേൾഡ്. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ വ്യക്തി ആരാന്ന് വെച്ചാല് അലാവുദ്ദീനും അവന്റെ അത്ഭുത വിളക്കിനെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനോട് സാമ്യമുള്ള ഒരു മറ്റൊരു വസ്തുവാണ് ഇവിടെ. ഒരു വിളക്കും അതിനോടൊപ്പം തന്നെ ഒരു മനുഷ്യനുമാണ് ഇവിടെ കാണുന്നത്. ആ ഒരു വിളക്കിൽ നിന്നും ഒരു ഭൂതത്തേക്ക് പോലെ ഒരു മനുഷ്യനും പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു അല്ലെങ്കിൽ ഈ ഒരു പ്രകടനം ഒരു ഗ്രീക്ക് തെരുവ് പെർഫോമർ ഉണ്ടാക്കിയ ഒരു പ്രകടനമായിരുന്നു. ഈ ഒരു പ്രകടനത്തിന് അദ്ദേഹം പേര് നൽകിയിട്ടുള്ളത് നിച്ചാക്കോണി വളണ്ടി എന്നാണ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും എന്തൊരു ബുദ്ധിമുട്ടാണ് പേര് പറയണമെന്നാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നത്. ഇനി നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഒരു വ്യക്തി ആരാന്ന് വെച്ചാല് വായുവിൽ ഇരിക്കുന്ന മനുഷ്യനാണ്. നമ്മളൊക്കെ ഒരുപാട് സീരീസുകളിൽ വായുവിൽ പറക്കുന്ന സ്പൈഡർമാനെയും അതുപോലെ തന്നെ സൂപ്പർമാനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ വായുവിൽ ഇരിക്കുന്ന മനുഷ്യനെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് ഇദ്ദേഹത്തിന്റെ ഇരിപ്പ് എന്ന് പറയുന്നത്. ഒരു ചെയറ് പോലും ഇല്ലാതെയാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ തട്ടിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്കൊരു ഒരു അത്ഭുതമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചെയറ് പോലും ഇല്ലാതെ ഇദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്? അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഒരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ ഓടാൻ നിൽക്കുന്ന വ്യക്തിയാണ്. അതായത് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം അവിടെ തന്നെ നിശ്ചലമായി തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് മുടിയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇദ്ദേഹം ഓടാൻ നിൽക്കുകയാണ്. അങ്ങനെയായിരിക്കും എല്ലാവരും കാണുന്ന ആളുകൾക്കൊക്കെ ഫീല് ചെയ്യുക. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് റഷ്യൻ മാൻ എന്നാണ്. കാരണം ഇന്റർനെറ്റ് ഇദ്ദേഹത്തെ വിളിക്കുന്നത് റഷ്യൻ മാൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ഒരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ ഇദ്ദേഹമാണ്. ഇദ്ദേഹം ശരിക്കും ഒരു പ്രതിമ തന്നെയല്ലേ? ഒരിക്കലുമല്ല, ഇദ്ദേഹം പ്രതിമയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുഴുവൻ ആ ഒരു രീതിയിലുള്ള പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് അതേപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹം ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി അവിടെ തന്നെ നിശ്ചലമായി ഇരിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് പ്രതിമകളെ പറ്റിയും അതല്ലെങ്കിൽ മനുഷ്യന്മാരുടെ പ്രതിമകളായതും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ജീവിക്കാൻ വേണ്ടി അവർ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്ന കോമാളിത്തരങ്ങളൊക്കെ ആയിരുന്നു ഇതെല്ലാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതല്ലെങ്കിൽ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ചില അമാനുഷിക വീടുകളൊക്കെ പറ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ വീടുകളിലെ ഒന്നാമത്തെ വീട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വീടിനെ വിളിക്കുന്നത് ഇൻവിസിബിൾ ക്യൂബ് ഹോം എന്നാണ്. ഒരു വലിയ കാടിന്റെ ഉള്ളിൽ മരത്തിന്റെ മുകളിലാണ് ഇവർ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അണുന്ന ആളുകൾക്കൊക്കെ ഒന്ന് അത്ഭുതം തോന്നിപ്പോകുന്ന ഒരു വീട് തന്നെയാണിത്. നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവുക എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുക എന്നതായിരിക്കും. എന്നാൽ നമ്മളൊക്കെ വിചാരിക്കുന്നേക്കാൾ അപ്പുറത്തായിട്ട് അതിന്റെ ഉള്ളിൽ ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവസാനത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനയിലെ ബെയ്ജിങ്ങിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു വീട് നിർമ്മിച്ചതിനെ പറ്റിയാണ്. ഇദ്ദേഹം ഇതിന്റെ മുകളിൽ ഈ വീട് നിർമ്മിച്ചത് കൊണ്ട് തന്നെ താഴെ താമസിക്കുന്ന ആളുകളൊക്കെ ഇതിന്റെ MDക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂമുകളൊക്കെ പൊട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കംപ്ലൈന്റ് MDക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നൊരു കാര്യമാക്കാതെ അദ്ദേഹം വീണ്ടും അതിന്റെ മുകളിൽ തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിക്കാൻ സമയമായിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിന് ടോപ്പിക്കുകളൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ എന്തെങ്കിലും ടോപ്പിക്കുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്തായാലും തീർച്ചയായും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ പറ്റി അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരുപാട് വീഡിയോസുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ. ബൈ.